കാഞ്ചിക്കുന്നും മേലെ വെയിൽ കായും മാടത്തത്തേ മാട്ടേറും മയ്യുണ്ടോ കണ്ണെഴുതാണെന്ന് പാടിയ ഒരു റൊമാൻറ്റിക് പാട്ടായി മാറും. ഇതിപ്പോൾ ഈ സാധ്യത പരീക്ഷിക്കാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്, അതേ ടെമ്പോ ഇട്ട് പാടാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അന്ന് അതിൻ്റെ വരികൾ ശ്രദ്ധിക്കൂ നിങ്ങൾ. ആ മാടപ്പെട്ടി തുറക്കും മലർ മാസച്ചിങ്ങനീലാവേ നിൻ കയ്യിൽ മിന്നുണ്ടോ പൊന്നുരുക്കാൻ നിഴലോലത്തുമ്പിൽ താലാടുമ്പോൾ സിന്ദൂരം വാരി തൂകി സായം കാലം ശ്രുതി കൂട്ടി പാടി ദൂരയാ കിളിക്കൂട്ടം തുടിതാളം കൊട്ടി കുഞ്ഞു കുഞ്ഞുഞ്ഞാറ്റകൾ. ഇതാണ് ഈ പാട്ടിന്റെ മെലഡി. ഇത് സിനിമയ്ക്ക് ഇങ്ങനെ പാടിയാൽ ഭംഗിയുണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പാടിയാൽ മാത്രമാണ് ഈ പാട്ട് ബൃന്ദാവൻ സാരംഗയാണെന്ന് കിട്ടുള്ളൂ. അത് കാരണം സിനിമയ്ക്ക് വിദ്യാസാഗർ സാർ ഈ പാട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. അവിടെ മഞ്ജു വാര്യരും അഞ്ച് കസിൻസും ഡാൻസ് കളിക്കുകയാണ്. ഞാൻ പാടുമ്പോൾ അവർ ഡാൻസ് കളിക്കുന്നില്ല. ഈ മനസ്സിൽ ആ ഡാൻസ് പ്ലേ ചെയ്തിട്ട് എൻ്റെ മുഖം പ്രതിഷ്ഠിക്കരുത്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ പാട്ട് പാടാമെന്നിരിക്കെ ഇങ്ങനെ ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ കമ്പോസറൊന്ന് എന്നെ മടല് വെട്ടി അടിക്കും എന്ന് പറയുന്നതിന് എന്ത് സാധ്യതയാണുള്ളത്? ഇത് ഈ പാട്ടിൻ്റെ ഒരു ഡീഗസ്റ്റേഷൻ, ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൽ പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഡെസേർട്സ് ഉണ്ടാക്കിയിട്ട് ഡീഗസ്റ്റേറ്റ് ചെയ്യും, നേരെ തിരിച്ച് വയ്ക്കും. എങ്ങനെ ആദ്യത്തെ റോ മെറ്റീരിയലിൽ നിന്ന് ഐസ്ക്രീം ആകുന്നവരെ ഡീഗസ്റ്റേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ചിലർക്ക് മറന്ന്. എനിക്കൊരു പാട്ടിൽ നിന്ന് എന്താണോ ലഭിക്കുന്നത് അതാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത്, ഒരു ഗായകനെയും മറ്റൊരു ഗായകനെ അനുകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ കേസ് ഇൻ പോയിന്റ് പറയുന്നത് യേശുദാസ് സാറാണ്. 80 വയസ്സായ അദ്ദേഹത്തിന്, കഴിഞ്ഞ ആഴ്ചയായിരുന്നു അദ്ദേഹത്തിന് പിറന്നാൾ കൊണ്ടാടിയത്. അദ്ദേഹത്തിന് ഇനിയും ദീർഘകാലം പാടാനുള്ള ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. അപ്പോൾ ഈ കാലം അത്രയും അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിച്ച ഒരുപാട് ഗായകർ വന്നിട്ടുണ്ട്. അവരുടെ ഒന്നും പേര് നമ്മൾ ഓർക്കാതെ യേശുദാസ് സാറിൻ്റെ പേര് മാത്രം ഓർക്കുന്നതിൻ്റെ മെയിൻ കാരണം അദ്ദേഹത്തിന് പോലെ വേറെ ആരും ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നാളെ എൻ്റെ വോയിസ് പോലെയും വേറെ ആരും ഉണ്ടാവില്ല. ഓരോ വോയിസ് ബോക്സും ഓരോ ശബ്ദവും വേറെ വരണം. അപ്പം ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ ശബ്ദത്തിൽ ജോൺസൺ മാഷിൻ്റെ പാട്ട് പാടിയാൽ, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജോൺസൺ മാഷിൻ്റെ പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കുന്നേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഞാനൊരു അനുകരണ കലാകാരനായി പോവും, ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റായി പോവും. ഒരു ആ ശബ്ദം അനുകരിച്ച് അതുപോലെ തന്നെ വെക്കുന്നതിൽ എൻ്റെ സർഗാത്മകമായ സർഗാത്മകമായി എനിക്ക് അതിൽ യാതൊന്നും ആഡ് ചെയ്യാനില്ല. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പാടുന്നത് യേശുദാസ് സാറ് പാടിയതിന് സമമാകുമോ? ഇല്ല. അതിനേക്കാളും മികച്ചതാകുമോ? ഇല്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാകുമോ? ആകും. ഇപ്പോൾ ആ വ്യത്യസ്തതയെ നമ്മൾക്ക് അംഗീകരിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോ ഗാനത്തിൻ്റെ ഓരോ പെർഫോമൻസിനെയും ആ പെർഫോമൻസിൻ്റെ വെളിച്ചത്തിൽ മാത്രം കാണുകയാണെങ്കിൽ, സച്ചിൻ തെണ്ടുൽക്കറുടെ സ്ട്രേറ്റ് ഡ്രൈവ് പോലെയാണ്. അദ്ദേഹം അടിച്ച ഒരു സ്ട്രേറ്റ് ഡ്രൈവും മറ്റൊരു മാഷി കളിക്കുന്ന സ്ട്രേറ്റ് ഡ്രൈവും രണ്ട് സെയിം അല്ല. പക്ഷേ ആ ഒരു ചെയ്യുന്ന കാര്യത്തിലുള്ള ആ ഒരു ചെറിയൊരു വേരിയേഷനാണ് നമ്മളെ ഒരു പ്രോഗ്രാം വീണ്ടും വീണ്ടും കാണാനും ഒരു ആർട്ടിസ്റ്റിനെ വീണ്ടും കാണാനും പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് അത്രമാത്രമേ പറയാനുള്ളൂ. ഞാൻ അല്ലാതെ ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ കോഴിക്കോട് ഇരിക്കുന്നതുകൊണ്ടൊരു ഉപമ പറഞ്ഞു പോവുകയാണ്. ബിരിയാണിക്ക് വളരെ പേരെടുത്ത സ്ഥലമാണ് കോഴിക്കോട്. ഞാൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം കോഴിക്കോട് വരുന്ന ഒരാളാണ്. അപ്പോൾ കോഴിക്കോട് ബിരിയാണിയുടെ രുചി നമുക്കൊക്കെ അറിയാം. കോഴിക്കോട് ബിരിയാണിയുടെ രുചി എന്താണ്? അത് വർഷത്തോളം കഴിച്ചിട്ട് നമ്മളൊരു ദിവസം പെട്ടെന്ന് ഹൈദരാബാദ് പോയിട്ട് ഹൈദരാബാദി ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ഉള്ള മസാല വേറെ ആവുമ്പോൾ നമുക്ക് വരുന്നൊരു ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, ഇതല്ല എൻ്റെ ബിരിയാണി, ഇങ്ങനെയല്ല. എന്ന് പറയുന്ന റിയാക്ഷൻ അത് വളരെ നാച്ചുറലാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആ റിയാക്ഷൻ വരണം, വരേണ്ടതാണ്. ആ റിയാക്ഷൻ ഒരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. ആ റിയാക്ഷൻ വരണം. പക്ഷേ ആ ബിരിയാണി ഉണ്ടാക്കിയ വ്യക്തിയെ വിളിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ താൻ കോഴിക്കോട് പോലെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇതിനെ പൊതിച്ചോറെന്ന് വിളിച്ചോ എന്ന് പറയുന്നതിന് അർത്ഥമില്ല.